ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഞാൻ പൂള് ക്ലീനാക്കാൻ നിന്നത് ഇന്ന് റാഷിയാക്കന്റെ വീഡിയോയില് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി നമ്മൾ കുളത്തിന്റെ അടുത്തോട്ട് പോകണം. അതിന്റെ മുന്നായിട്ട് നമുക്ക് ഈ മീനൊക്കെ അവിടെ ഉണ്ട്. ഇനി നമുക്ക് മീനിനെ പിടിച്ചിട്ട് വേണം നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ പൂളിന്റെ സിറ്റുവേഷനിലേക്കാണ് കേട്ടോ നമ്മളെ പോണത്. പിന്നെ ഇതാക്കുന്നു പൂള്, പൂളിന്റെ വെള്ളമൊക്കെ ഒഴിവാക്കി നിന്ന് ഒഴിവാക്കിയതെല്ലാം വറ്റിച്ചിരിക്കുന്നു. കുറച്ച് ചണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ കോരണം. ആദ്യം മീനൊക്കെ എടുത്ത് കൊണ്ടാവണം. എന്നിട്ട് ലാസ്റ്റിൽ മീനുകളൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് ഇടാം. ഊബര് എന്നുള്ള മീൻ ഇവിടെ ഇവിടെ ഉണ്ട്. ഇത് ഒരു മീനാണ്. ഇവിടൊക്കെ ഇപ്പം മീനുകൾ ഉണ്ട്. ഇതാക്കണം ഒട്ടി പിടിക്കുന്ന മീൻ, അതാക്കണം അതാക്കണം ഷാർക്ക് ഷാർക്ക് ഇതാക്കണം ഒട്ടി ഒട്ടി പിടിക്കുന്ന മീൻ. ഇവിടെ ഒരു മീനുണ്ട് ഇവിടെ. പിന്നെ അവിടെ ഒരു മീനുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നോ? അപ്പൊ അതിലത്തെ മീനിനൊക്കെ ഇവിടേക്ക് കൊണ്ടുപോയിട്ടതാണ്. പിന്നെ ഈ മീനൊന്നും ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഈ ചണ്ടിയൊക്കെ കോരണം. ആദ്യം നമ്മൾ മീനൊക്കെ എടുക്കണം. ഇനി ഞാൻ ബക്കറ്റ് എടുത്തു വരാം. അപ്പൊ ബക്കറ്റ് വലിയൊക്കെ ഉപ്പച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇലവിട്ട് ഇറങ്ങാൻ പോവണ. അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവണേ. നല്ല വയക്കണുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ ഇറങ്ങിയപ്പോ തന്നെ വഴക്കണൊന്നുമില്ല. ഇപ്പച്ചി വാല തരാ. ഇപ്പച്ചിയ ഇപ്പൊ ആല നമുക്ക് ബക്കറ്റിൽ കുറച്ച് വെള്ളാക്കണം. അപ്പൊ വല ഇനി വല അവിടെ ഇനി നമുക്ക് ഇനി വെള്ളം എടുക്കണം. ജസ്റ്റ് ആയിട്ടൊന്ന് തട്ടിപ്പോയി കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വല എടുത്തോട്ട് നമ്മളെ ഈ ഷാർക്കിനൊക്കെ പിടിക്കണം. ആദ്യമായിട്ടാണ് മീനൊക്കെ പിടിക്കണേ. മീനെ പിടിക്കണം, ഭയങ്കര പേടിയാണ്. എന്നാലും പോയിക്കോട്ടെ. ഇനി 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 ഒരു ഷാർക്കിനും കൂടി പിടിക്കണം. ഇനി എടാ എടാ ചെറിയ മീൻ ചെറിയ മീൻ ചെറിയ മീൻ ചെറിയ മീന് ഫസ്റ്റിൽ പിടിക്കണ്ട. അങ്ങനത്തെ മീൻ തന്നെ പിടിക്കുക. ഒരു രണ്ട് മീനെ കിട്ടി നമുക്ക്. ഇനി രണ്ട് മീനെ കിട്ടി. ഇനി ഒരു മീൻ കൂടിയും കിട്ടണം. ഒരു മീനല്ല, ഇഷ്ടംപോലെ മീൻ ഉണ്ട്. ഇനിയും രണ്ട് മീൻ കിട്ടുമെന്ന് തോന്നുന്നു. സാധ്യത ഇല്ല, വലിയ മീനാണെന്ന് തോന്നുന്നത്. എൻ്റെ കാലിൻ്റെയൊക്കെ അടുത്തൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നത് ഒന്ന് പോയി. പോവാ, നമുക്ക് നല്ല പേടിയാണ് ഷാർക്കിന് കേട്ടോ. പക്ഷെ ഈ ചെറിയ ഷാർക്കൊന്നും കടിക്കൂലെന്നുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. വലിയ ഷാർക്കിന് നല്ലോണം പേടിയാണ്. ഇത് എങ്ങോട്ടാ പോണത്? എടാ ഒട്ടി പിടിക്കുന്ന ഷാർക്ക്. ഇനി നമുക്ക് ഇതിനൊന്ന് പിടിക്കണമല്ലോ. അപ്പൊ ശ്രമിച്ചോക്കാം. ഒന്നിനെ കിട്ടി, ഒന്നിനെ കിട്ടി, ഒന്നിനെ കിട്ടി മോനെ. ഞാൻ ഇതാ. അപ്പൊ ഇനി നെക്സ്റ്റ് ഒന്നുകൂടെ അല്ല, കൊറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ കൊണ്ട ഇട്ടിട്ട് കൊറേ നാളായിക്കണല്ലോ. ഇത് കൊറേ നാളായി ഈ പൂളൊന്ന് വൃത്തിയാക്കണം എനിക്കൊരു ആഗ്രഹം. അപ്പൊ കാക്ക ഇങ്ങനെ പറയുമ്പോ ഞാൻ അത് സാധിച്ചോട്ട്. പറഞ്ഞപ്പോ ഞാൻ സാധിച്ചു മനസ്സിലായില്ല. ഇങ്ങോട്ട് ആരാ പറഞ്ഞേ പൂള് വൃത്തിയാക്കിയെന്നൊന്ന്? ഞാനാ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കടി. ഞാനാ പറഞ്ഞേ. അപ്പൊ കൊറേ മീനെ കിട്ടിയിട്ടുണ്ട്. ചണ്ടി കേട്ടോ അതിലേക്ക് പോകുന്നു. വെള്ളം ക്ലീനാക്കാത്തോണ്ടാ തോന്നുന്നത്. എനിക്ക് പേടിയാ ഉണ്ട്. ഒരു ഷാർക്ക് ഉണ്ടല്ലോ ഒട്ടി പിടിക്കണേ.
ഇനി കുറച്ച് കൂടി ഉണ്ട്, അതൊക്കെ പിടിക്കണം. അപ്പൊ എല്ലാ മീനിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ബക്കറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ചെന്ന് എടുത്ത് മാറ്റി എനിക്ക് എടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് വെള്ളം ഒന്ന് വറ്റിക്കണം. കുറച്ചൊക്കെ ഉണ്ട്, ഇത്രേ ഉള്ളു. പക്ഷേ നേരത്തെ കണ്ടമാതിരി അല്ല, ഇത്തിരി ഉള്ളു. കോരുമ്പോഴാണ് അല്ല, ഇപ്പൊ ഇത് വറ്റിച്ചപ്പോഴാണ് എനിക്ക് കാണുന്നത്. ഇത് കുറച്ച് വൃത്തിയാക്കുമ്പോഴേ കാണുന്നു. അപ്പൊ ചണ്ടിയൊക്കെ എടുക്കാനൊക്കെ അതൊക്കെ ലാസ്റ്റ് വലോണ്ട് കൂടുക. കോര ഓലൊക്കെ മണ്ണാക്കിയിട്ടുണ്ട്. ഇവര് മണ്ണാക്കും ഓൾറെഡി, ഓൾക്ക് അറിയാ എങ്ങനെയാ മണ്ണാക്കുന്നത്. അപ്പൊ ഇവിടുന്നൊക്കെ ഒട്ടിപ്പിടിക്കുന്ന മീനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഷാർക്ക് എല്ലാം ഇട്ടോ, അതെന്തോ ഒരു സാധനമാണ് അറിയില്ല. ഇവിടെ അടിയിലൊക്കെ ഇവന് ചെയ്ത് വെച്ചിരിക്കണേ ഓൾറെഡി നിറഞ്ഞോണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാക്കിയാലും നമ്മളെ വെള്ളം വറ്റിക്കാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിലും വറ്റിക്കാൻ കഴിയും. പൈപ്പോടല്ലേ വറ്റിക്കാം. ഇത് വേറെ. അപ്പൊ ഇനി ഈ ബക്കറ്റിലെ വെള്ളമൊക്കെ അങ്ങോട്ട് ഇതാക്കണം. എന്റെ ചെരുപ്പ് ഒന്ന് മാറ്റാം. എന്റെ ചെരുപ്പില് വെള്ളം ആവല്ലെങ്കിൽ അപ്പൊ അത് മാറ്റി വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അറിയാതെ അവരും പറ്റിപ്പോയി, ഇവർ അങ്ങോട്ട് വൈകിയാണ്ട് വീണുപോയി. ഞാന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പൊ വെച്ച് കൊറേ നാളായി പറയുന്നത് ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന്. അപ്പൊ നല്ല ശ്രദ്ധിക്കണ ഇറങ്ങുമ്പോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനൊക്കെ പറ്റുന്നില്ല അബദ്ധം. അപ്പൊ ഞാൻ മേലൊക്കെ കയറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഇറക്കട്ടോ. ഞാൻ വരെയൊക്കെ പോയപ്പോ ഞാനിവിടെ വീണോണ്ട് ഇപ്പാണ് ഇതൊക്കെ ക്ലീനാക്കിയത്, മുഴുവനും ക്ലീനാക്കിയത് ഇപ്പച്ചി തന്നെയാണ്. കുറച്ച് ഭാഗം ഞാനൊന്നല്ല കേട്ടോ. ഇതിക്കായപ്പച്ചി ഒന്ന് പിടിച്ചു തരണം. ഈ മീനൊക്കെ ഫ്രഷ് ആക്കിയത്, ഒട്ടി പിടിക്കുന്ന മീനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അത് പുള്ളി പുള്ളി ഇല്ലല്ലേ. അപ്പൊ അതെന്തോ ഒരു ദേഷ്യം മീൻ. ഫുള്ള് മറച്ചിട്ടാണ്. അപ്പൊ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മീനൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ചു വെച്ചു. മീനൊക്കെ നല്ല അടിയിൽ ഒന്ന് പോയി കാണിച്ചു വെച്ചു. അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇറങ്ങണമെങ്കിൽ ഈ മീനൊക്കെ മാറ്റിയിട്ട് ഇറങ്ങണം. സ്വിമ്മിംഗ് പൂള്, ഈ സ്വിമ്മിംഗ് പൂളില് കുളിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ. അതെ, ഇതൊക്കെ ക്ലീൻ ആക്കിട്ട് അത് ആ ദിവസം കഴുകാന്ന് വെച്ചാല് അതൊക്കെ ചത്തൂലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വേറൊരു ദിവസം ചെയ്യാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല എപ്പിസോഡ് കാണാതെ ആയിരിക്കും. ബൈ ബൈ.